തുറന്ന് ഇങ്ങനെ ഈ ഒരു ഇങ്ങോട്ട് മുമ്പോട്ട് വലിച്ചു കഴിഞ്ഞാൽ സമയത്ത് ഇങ്ങനെ മുമ്പോട്ടൊന്ന് നീക്കി കഴിഞ്ഞാൽ ഈ ബട്ടൺ ഞമ്മർത്തി കഴിഞ്ഞാൽ ഇത് വേറെ അത്ഭുതമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഫിലിം ക്യാമറ ലോകത്തിലെ തന്നെ കൈയുടെ വിരൽ ഇത് കണ്ടോ ഈ വിരലിന്റെ അത്രേ ഉള്ളു കയ്യിൽ വെച്ചു അത്രേ ഉള്ളൂ ഫിലിം ക്യാമറ അത് ഇത് കണ്ടോ ഇതാണ് വിരള് ഇതിന്റെ അത്രേ ഉള്ളു ഇത് ലോകത്തിന് ജപ്പാൻ പുറത്തിറക്കിയ ക്യാമറ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഏത് കമ്പനിയാണ് ഇത് മറ്റേ ഇതിന് കെന്റ് കെന്റ് പറഞ്ഞ കമ്പനിയാണ് ജപ്പാൻ ജപ്പാൻ പുറത്തിറക്കി ഇത് അതിന്റെ കവറെല്ലാം ഉണ്ട് അതിന്റെ ബാക്കി കവറുകളെല്ലാം അവിടെ ഉണ്ട് എല്ലാ സാധനവും ഇനി അടുത്ത ഇത് ഇതിനു മുമ്പ് കണ്ടെത്തിയ വേറൊരു അൽഫം ഞാൻ കാണിച്ചു തരാം അത് കാണിക്കാം ഇത് കുപ്പിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നെച്ചാ ആൾക്കാർ വരുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ കാണാനും ഒക്കെ പറ്റും ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇറക്കിയ ചെറിയ ക്യാമറ പക്ഷെ ഇതിനെക്കാട്ടി ചകലോടെ ചെറുതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ മുമ്പ് നമ്മൾ ഇതിനു കാണിച്ച ക്യാമറ ഇത് തുറന്നും കാണിക്കാം ഞാൻ കേട്ടോ തുറന്ന് കാണാൻ പറ്റും ഇത് കണ്ടോ

സെറ്റ് ചെയ്യാൻ ും ഇവിടുന്ന് ഇങ്ങനെ തുറക്കും എന്നിട്ട് ഇത് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ക്യാമറയാ ഇത് ആൾക്കാർ കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത ക്യാമറ ഇത് പോലെ ഇത് ഇതൊരു വെറൈറ്റി ക്യാമറ തടിയാണിത് തടിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒരു ക്യാമറ ഇതിന്റെ ഫോട്ടോ എടുത്താലും കാണാൻ പറ്റും ഇനി ക്യാമറ കണ്ടെത്തിയത് എന്നാന്ന് ആൾക്കാർ ചോദിക്കും ഇത്രയും വർഷം മുമ്പ് ക്യാമറ ഉണ്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറില് ജോസഫ് നിസോഫർ എന്ന് പറഞ്ഞാലാണ് ക്യാമറ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് തൊട്ട് ക്യാമറയുടെ പഠനങ്ങൾ ആരംഭിച്ചു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ബാക്കി ചരിത്രം ഞാൻ പറയാം ഓക്കെ ഇത് കണ്ടോണം ഇത് ഇങ്ങനെ തുറക്കുന്നത് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബട്ടൺ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും തുറന്നു വരും ഇത് കണ്ടോ തുറന്നു വരും ഇത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഈ ഒരു ബട്ടണെ വലിക്കണം വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് ക്ലിക്ക് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുന്നത് ഇതിന് ബാക്കി തുറന്നിട്ടാണ് നമുക്ക് ഫോട്ടോ എടുക്കേണ്ട സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യേണ്ടത് ആവശ്യം കഴിഞ്ഞാൽ ഇതേപോലെ ബോക്സ് ആക്കി നമുക്ക് വെക്കുകയും ചെയ്യാം ഇത് സിബി എന്ന് സിബിമുള്ള എന്റെ പ്രിയ സുഹൃത്ത് കൊണ്ടു തന്നെയാണ് ഇത് റേർ ക്യാമറയാണ് ഇതേപോലുള്ള ഇരുന്നൂറ്റി അൻപത് ക്യാമറയാണ് നമ്മുടെ ശിലാമ്യൂസിൽ എത്തിയ കാണാൻ പറ്റുന്നത് പല പല സ്ഥലത്തും ഇപ്പൊ ബോംബെ തന്നെ പോയിട്ട് ഒരു കളക്ഷൻ അറുപത്തി ഏഴ് വയസ്സുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു കളക്ഷൻ കൊണ്ടുവന്ന അതാണ് ഈ ക്യാമറയൊക്കെ ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ കൊണ്ടുവന്നതാണ് പിന്നെ മാത്രമല്ല പണ്ട് തൊട്ടേ ക്യാമറ കളക്ഷൻ ഉണ്ട് ഇനി അടുത്ത വേറൊരു റയർ ക്യാമറ കാണാം ഇതാണ് ആ അണ്ടർ വാട്ടർ ക്യാമറ അണ്ടർ വാട്ടർ വെള്ളത്തിനടിയിൽ ഫോട്ടോ എടുക്കാവുന്ന ക്യാമറ നിക്കോണിൻ്റെ നിക്കോണിന്റെ ആ ഇതു അതുപോലെ തന്നെ വളരെ റയർ ക്യാമറയാണ് ഇപ്പോഴൊക്കെ നമുക്ക് മൊബൈലൊക്കെ വെള്ളത്തിൽ വീണ പിന്നെ വെള്ളത്തിൽ വീണായിരിക്കുന്ന മൊബൈലൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് ഇത് അങ്ങനെ ഒരു ക്യാമറയാണ് വളരെ ആണ് റേയർഷങ്ങൾ ഇതിനൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറകളുടെ എല്ലാ നമ്പർ മോഡൽ അറിയാനും അതിന്റെ കൃത്യമായിട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ടാഗ് എല്ലാം വരൂതിന് ഓരോന്നിനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ക്യാമറയെ കുറിച്ച് പഠിക്കുന്നവർക്കെല്ലാം ഇവിടെ നേരിട്ട് കാണാൻ പറ്റും എല്ലാ ഉണ്ട് പോളറൈഡ് ക്യാമറ എന്ന് ഇത് ക്യാമറ അന്നേരം തന്നെ ഫോട്ടോ എടുക്കാവുന്ന ക്യാമറയാണിത് നമുക്ക് ഇതൊന്നും തുറക്കാം കണ്ടോ തുറന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ഒരു ബട്ടൺ ഇങ്ങോട്ട് മുമ്പോട്ട് വലിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫ്ലാഷ് ഉണ്ട് ഇത് ഫ്ലാഷാ ഇതെല്ലാം മാറ്റാൻ പറ്റുന്ന ഇത് പൊട്ടുന്നതാണ് പഴയ കാലത്ത് ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകുന്നതാണ് നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഫോട്ടോ എടുത്താൽ ഈ ഫ്ലാഷും ഈ ബൾബും പോകും പൊട്ടിപ്പോ രണ്ടാമത് അടുത്ത ബൾബ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ ഒരു പുതിയ തലമുറയിലുള്ള കുട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇതിങ്ങനെ കഴിഞ്ഞു ഇതിന്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് തുറന്നു വരുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ബാക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പടം അന്നേരം തന്നെ കിട്ടും ബ്ലാക്ക് വൈറ്റ് ഇല്ല കിട്ടുന്നേ ആ കാലത്ത് ഇത് പുതിയതിപ്പോ ഉണ്ട് നമ്മള് ഊട്ടി കൊടൈക്കനയിലൊക്കെ പോയി കഴിഞ്ഞാൽ പുതിയ കളർ കിട്ടും പക്ഷേ ഇത് പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതൊക്കെ വളരെ റയർ ക്യാമറയാണ് നമുക്ക് കിട്ടുന്നതല്ല ഇത്രയും വലുത് കണ്ട് ഇതിന് തീരെ ഒരു ചെറുത് കണ്ട് ഇത് നമ്മുടെ വീഡിയോ ക്യാമറ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ വീഡിയോ ക്യാമറ ഇതിങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ വൈൻഡ് ചെയ്യും കണ്ടോ ഇത് വൈൻഡ് ചെയ്യും വൈൻഡ് ചെയ്ത് കഴിഞ്ഞത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ ഞാൻ കഴിഞ്ഞാൽ കണ്ടീഷൻ മുപ്പത്തി രണ്ടിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ സൈഡ് കണ്ടോ ഇതിന് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫിലിം എല്ലാം കാണാം ഇത് കൊടാക്കിന്റെ ഒരു ക്യാമറയാണ് ആണ് ഇത് കണ്ടോ ഇത് ആ പുള്ളിക്കാരൻ ആണെങ്കിൽ വളരെ ഇതായിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചൊരു സാധനമാണ് ഇതിന് പ്രത്യേകത കണ്ടോ ഇതിനകത്തുള്ള കാറ്റലോഗ് എല്ലാം ഉണ്ട് എല്ലാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇറങ്ങിയ ക്യാമറയത് ഫുൾ പേപ്പർ വർക്കും എല്ലാം ഉണ്ട് ഇതിനകത്ത് എങ്ങനെ ഉപയോഗിക്കണം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്കിനി ക്യാമറ കാണാം ക്യാമറ കാണാം ഇവിടെ തുറന്നു തുറന്നു കഴിഞ്ഞ് ക്യാമറ നമ്മൾ എടുക്കുന്നു ഇത് കണ്ടോ പൊടി പോലും പറ്റിയിട്ടില്ല അത്ര ഇതായിട്ട് വെച്ചാണ് ഈ കമ്പനിയൊക്കെ നമുക്ക് സ്റ്റോക്ക് തീരുമ്പം വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആണ് ഇതിന്റെ ഈ ഇതിലേക്കൂടെ ഇതിലേക്കൂടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ ഇതിനെ കൃത്യമായിട്ട് കാണാൻ പറ്റും അതുപോലെ ഇവിടെ വൈൻഡ് ചെയ്ത ഇതിപ്പോ ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് ക്യാമറ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എല്ലാ ഫിലിമുകളും കിട്ടും ഇതൊക്കെ കാണാൻ തന്നെ ഇതിലേക്കുള്ള നോക്കാൻ പറ്റും ഇവിടെയും നോക്കാൻ പറ്റും ഇവിടെ ലെൻസ് ഉണ്ട് ഇവിടെയും നോക്കാം ഇവിടെയും നോക്കാം ഇങ്ങനെ വൈൻഡ് ചെയ്യാൻ പറ്റും പഴയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ ഇറങ്ങിയ ഉണ്ട് എല്ലാം ഉണ്ട് ഇതിനകത്ത് ഈ മോഡൽ നമ്പർ വരെ അഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും ഇനി നമുക്കൊരു ക്യാമറ കാണുന്നതെന്ന് പറഞ്ഞാൽ അത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ച ക്യാമറയാണ് അത് കാണാം ഓക്കേ ഇത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച ക്യാമറയാണ് മിലിടറി ഇപ്പൊ നിങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച ക്യാമറയിൽ നിന്ന് നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കാന്നുണ്ടെങ്കിൽ ഈ ക്യാമറ വരും ഇത് പോക്കറ്റിൽ വെക്കാം ഇങ്ങനെ പോക്കറ്റിൽ വെക്കാം ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് നീക്കി കഴിഞ്ഞാൽ എന്നിട്ട് ഇതേ ഇവിടെ നിന്ന് നോക്കാം കണ്ടീഷൻ ആയത് ഇവിടെ ഇങ്ങനെ നോക്കിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നത് എന്നിട്ട് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചോ ഇതൊക്കെ കാണാൻ പോലും കിട്ടാത്ത ഇവിടെ ഇങ്ങനെയാണ് ഫിലിമിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബാക്കി തുറക്കാൻ പറ്റും ആ ഒരു കാലഘട്ടത്തിൽ ക്യാമറ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല ഒന്നാം ലോകമായ യുദ്ധമാണ് നമസ്കാരം നമസ്കാരം എന്താണ് സംഭവം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ വളരെ ഒരു ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ഏറ്റവും റയറായിട്ടൊരു ക്യാമറ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് നിശബ്ദ സിനിമ എടുത്ത ക്യാമറയാണ് ഇത് കണ്ടോ ഇവിടെ വന്നാൽ ഇത് ഇതിലാ കറക്കുന്നത് കണ്ടോ ഇങ്ങനെ കറക്കും ഇവിടെ ആ ഫിലിം ഈ ഫിലിം കറക്കിയിട്ടാണ് നമ്മൾ സിനിമ എടുക്കുന്നത് ഷൂട്ട് ചെയ്യുന്നത് കറക്കിയിട്ടാ കറക്കിയിട്ടാണ് ലെൻസ് ഒക്കെ ഇവിടെ ലെൻസ് ലെൻസ് ഉണ്ട് എല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കാൻ പറ്റും ഇതുവഴി ലെൻസിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതാണ് ഏറ്റവും പ്രധാനം ഇവിടെ ലെൻസ് ആണ് ഇതിലേക്കൂടെ നമുക്ക് വെളിവെച്ചെല്ലാം കാണാം ശബ്ദം നമ്മൾ ശബ്ദം കിട്ടിയാൽ ശബ്ദം നിശബ്ദയുടെ ക്യാമറ അതുപോലെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇങ്ങനെ തിരിക്കാൻ പറ്റും ഈ നീങ്ങാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നതാ ഫോക്കസ് എല്ലാം ഫോക്കസ് ഇതിലേക്കൂടെ നോക്കിയേ ഇതിലേക്കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വെളിവം കാണാൻ പറ്റും അത് എല്ലാം കാണാൻ പറ്റും അതുപോലെ ഇവിടെ ലോക്ക് ഉണ്ട് ഇത് കറക്റ്റ് ചെയ്ത് ഏത് ഭാഗത്തേക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം അതനുസരിച്ച് നമുക്ക് ഷൂട്ട് 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 ചെയ്യാൻ ചെയ്യാൻ പറ്റും 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 പല രീതിയിലുള്ള അത് മാത്രമല്ല ഇത് ലോകത്തിൽ ആദ്യമായിട്ട് ഈ പണ്ട് കാലത്ത് ക്യാമറ ഉണ്ടാക്കുണ്ടാക്കിയത് തടി കൊണ്ടായിരുന്നു അപ്പൊ പല സ്ഥലത്തും ഇത് ചെതല് പിടിച്ച് നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങി അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ ലോ പൂർണ്ണമായിട്ടുള്ള ലോക ലോകനിർമ്മിത ക്യാമറ മെറ്റൽ ക്യാമറ മെറ്റൽ ക്യാമറ ഇതിന് പ്രത്യേകം പറഞ്ഞാൽ ഇത് നെറ്റിൽ പോയി കഴിഞ്ഞാൽ വിവരങ്ങൾ മൊത്തം ഇല്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച് പതിനാലില് സിനിമ എടുത്ത ക്യാമറയായത് ചാർജി ചാപ്ലിന്റെ ഒക്കെ സിനിമകൾ ഇതിലാണ് ക്യാമറകൾ എടുത്തിട്ടുണ്ടോ നമുക്ക് അതുപോലെ തന്നെ ഈ ക്യാമറയുടെ ചുമ്മാ ഒരു ചരിത്രം പറയാം അത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പണ്ട് കാലത്ത് നമ്മൾ പടം വരയ്ക്കാനായിട്ട് ഉപയോഗിച്ച ഒരു ടെക്നോളജിയാണ് ഈ ക്യാമറയുടെ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിന് മുമ്പെന്ന് പറയപ്പെടുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിന് മുമ്പ് വലിയൊരു സ്ക്വയർ ഉണ്ടാക്കിയിട്ടൊരു ഒരു ഒരു ഹോൾ ഉണ്ടാക്കും അപ്പോൾ ഇതിനുള്ളിലേക്ക് ഒരു ഇമേജിനെ കറക്റ്റ് ചെയ്യും കറക്റ്റ് ചെയ്യുമ്പോൾ തല തിരിച്ച് കാണും അതിനകത്ത് ഈ പണ്ടത്തെ ആർട്ടിസ്റ്റുകളൊക്കെ സ്കെച്ച് ചെയ്യുമായിരുന്നു അങ്ങനെ സ്കെച്ച് ചെയ്തിട്ടാണ് പടങ്ങൾ ഇറങ്ങി കൊണ്ടത് അപ്പോഴാണ് ജോസഫ് നിസോഫർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മെറ്ററിൽ മെറ്റീരിയൽ ആയിരുന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് വന്നപ്പോ പടം വരയ്ക്കാനായിട്ട് ശ്രമിച്ച് പടം വരയ്ക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇത് കറക്റ്റായില്ല നമ്മളിപ്പോൾ ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് പാട്ട് കേൾക്കുമ്പം അതിന്റെ കൂട്ടത്തിൽ നന്നായിട്ട് പാടും പാടുമ്പോൾ ഹെഡ്ഫോൺ എടുക്കുമ്പോൾ നമ്മുടെ പാട്ടിന്റെ മോശം നമ്മൾ മനസ്സിലാക്കും അതേപോലെ തന്നെ ഈ ജോസഫ് നിസോഫർ എന്ന് പറഞ്ഞയാൾക്ക് പടം വരയ്ക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി അങ്ങനെയാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടിനകത്തൊരു പിക്ചർ വരണമെന്ന് ഉള്ള കണ്ടെത്തില്ല ആയിരത്തി എണ്ണൂറ്റി പതിനാറ് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറായപ്പോഴത്തേന് ക്യാമറ എന്ന് പറയുന്ന സാധനമായി ലോകത്തിൽ തന്നെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വലിയൊരു സാധനമാണ് ക്യാമറ കാരണം നമ്മൾ അമേരിക്ക അമേരിക്ക പോവാതെ നമുക്ക് അമേരിക്ക കാണാം ഏത് രാജ്യങ്ങൾ കാണാം നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള ഫോട്ടോകൾ നമ്മുടെ അപ്പൂപ്പനെയും അമ്മൂമ്മയും നമ്മുടെ രാജാക്കന്മാരെയൊക്കെ നമുക്ക് ഈ ഫോട്ടോ കാണാം ക്യാമറയാണ് വീഡിയോ ആണ് ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു വെടിച്ചിലൊരു ക്യാമറ കാണിക്കാം ഇത് അതുപോലെ തന്നെ മൂന്ന് ലെൻസ് ഉള്ള ഒരു ക്യാമറയാണ് വീഡിയോ ക്യാമറ ഇവിടെ ഇവിടെ പ്രെസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റും ഇതേപോലെ ഇരുന്നൂറ്റമ്പത് പേർ ക്യാമറകളാണ് ഇത് കണ്ടോ ഇത് ലെൻസ് എല്ലാം എല്ലാം ചെയ്യാൻ പറ്റും ലെൻസ് മാറ്റാൻ പറ്റും ഇവിടെ ഇങ്ങനെ നമുക്ക് പറ്റും ഈ തിരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും കണ്ടീഷനാ നല്ല കണ്ടീഷൻ മറക്കാം ഒരുപാട് ക്യാമറ ഉണ്ട് ഇരുന്നൂറ്റി അൻപത് ക്യാമറ ഉണ്ട് നമ്മുടെ ശിലാമ്യൂസിൽ എത്തിയാൽ ഫ്രീ ആയിട്ട് കാണാം ഒരു പൈസ മേടിക്കാതെ ക്യാമറയെ കുറിച്ച് പഠിക്കാനും കാണാനും പറ്റും